ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ ആർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്, 2-3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ, ഞങ്ങൾ ദിനുവിൻ്റെ വീട്ടിൽ പോയപ്പം കുറച്ച് പാങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ദിനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനെ നല്ല വലിയ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ചാനലിൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്തപ്പോൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇന്നലെ ആട്ടോ പോയത്, ഇന്നലെയാണോ, ഇന്ന് നവംബർ 8-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. ശരിക്കും ബർത്ത്ഡേ നവംബർ 3-ാണ്, പക്ഷേ സെലിബ്രേറ്റ് ചെയ്തത് എല്ലാവർക്കും വരാൻ പറ്റുന്ന രീതിയിൽ ശനിയാഴ്ചത്തേക്കാണ്. നവംബർ 6-ായിരുന്നു അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 6-നൊക്കെ പോയി വന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്യാവശ്യം കോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിന് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ പിന്നെ DD വ്ളോഗ്സ് ഉണ്ട് കേട്ടോ, അവർക്ക് ചാനലുണ്ട്. DD വ്ളോഗ്സ് ആണ് ചാനലിൻ്റെ പേര്. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് എടുക്കാം. ലെറ്റ്സ് കിട്ടുക വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ, ദിനുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ പിന്നെ ബലൂൺ കൊണ്ടൊക്കെ ഇതാണുണ്ടായിരുന്നു, ബലൂൺ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് കയറിയപ്പോൾ ഇവിടെയാണ് സ്റ്റേജ് വന്നിട്ടുള്ളത്, അവിടെ കാർ പോർച്ചിൻ്റെ അവിടെയാണ് സ്റ്റേജ്. പിന്നെ ഇവിടെ ഫുഡ് ഏരിയ ആണ്, ഈ ഒരു ഭാഗം ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ മേലെ പോയി, ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് 2-3 പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ ദിനു ബേബി അവിടെ കളിപ്പിക്കുക കേട്ടോ, അമ്മ ഉണ്ണീനെ കളിപ്പിക്കുകയാണ്. ചിന്തിച്ച അവിടെ ഒരുങ്ങും. അപ്പോൾ ചിന്തിച്ച അവിടെ അപ്പുറത്തേ ഒരുങ്ങുന്നുണ്ട്. ചിന്തിച്ച ഒരു ബ്ലൂ സാരി ആയിരുന്നു. ദിനു അത്ര നല്ല മോഡലല്ല കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റേജിൻ്റെ ലുക്ക്. അവിടെ ദിൻ 1 നെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഡെക്കറേഷൻസ് ആയിരുന്നു കേട്ടോ. ദിൻ ദയാൽ നെയ്തിട്ട് ഞാനവിടെ എന്താ പറയുന്നോ എനിക്ക് ഓർമ്മയില്ല. മറ്റേ പടക്കൊക്കെ പൊട്ടിച്ചു, ചൈനീസ് പടക്കോ സംതിങ്. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ മേലെ പോയി വീഴുന്നുണ്ട്. അപ്പൊ ഇതാട്ടോ പടക്കം. അത്യാവശ്യം ഇങ്ങനെ നേരത്തെ കേട്ടില്ല, ഭയങ്കര സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യം ചെവ് കുത്തിയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെ. അതെ, ഇങ്ങനെ ഉണ്ടാവും മേലെ പോയി വിരിഞ്ഞിട്ടുള്ള ഒരു പടക്കല്. ഭയങ്കരമായിട്ടൊന്നും വിരിയുന്നില്ല, എന്നാലും അത്യാവശ്യം വിരിഞ്ഞു. പക്ഷേ താഴ്ത്തേക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നോണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ മാറി. ഇപ്പോൾ കുറച്ച് എന്താ ഹാങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ഞാൻ ഇത്തിരി സ്ലോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്പീഡിൽ പോയപ്പോൾ സ്പീഡ് ഓപ്ഷനിൽ സ്ലോ ഇട്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റേജിൽ അവർ കേക്കൊക്കെ തയ്യാറായിട്ടില്ല, ഫോട്ടോസ് എടുക്കുകയാണ്. ഇപ്പോൾ ദിനുവിനൊക്കെ വെച്ചിട്ട് ഇതിന് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഓരോ പോസ് ചെയ്യുകയാണ്. ആകാശമായിട്ട് ചേച്ചി ഡാർക്ക് ബ്ലൂ ഡ്രസ്സായിരുന്നു, ദിനു ഡാർക്ക് ബ്ലൂവും ഒരു റെഡ് ജാക്കറ്റും ആയിരുന്നു. ഇത് അവിടെ രാത്രി ഉണ്ടായിരുന്ന ഒരു ലുക്കാട്ടോ, ടോട്ടൽ ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നല്ല സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. യെല്ലോയും പിങ്കും ലൈറ്റൊക്കെ വെച്ചിട്ട് അതെ കാർ പോർച്ചിൻ്റെ അവിടെയാണ് സ്റ്റേജ് ഉള്ളത്. പിന്നെ ഇവിടെ ചെടിയുടെ അവിടെ ഒക്കെ നിറച്ച് ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല കോൾഡ് ഉണ്ട്, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ കേക്ക് കട്ടിയാറായി, ഡബിൾ ലെയർ കേക്കാണ്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. ഇത് അത്യാവശ്യം എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ സ്റ്റാറിൻ്റെയും അതുപോലെ ബലൂണിൻ്റെ ഒക്കെ സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ഇവരിതേ എല്ലാ ഫാമിലിയും നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു, ഇഷ്ടം എന്ന് പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വന്ന് കുഞ്ഞു ബെല്ലോ കൂടെ ക്ലിക്ക് ചെയ്ത് ആദ്യം ഓൺ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്താ, അപ്പോൾ അവരുടെ ചാനലിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്, ലെങ്ത് ആയിട്ടുള്ള അവരുടെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്പീഡൊക്കെ ഇട്ടിട്ടായിരുന്നു എന്നൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ കില്ലർ വീടിനൊക്കെ വീണ്ടും കാണാം. അതുപോലെ തന്നെ പാർട്ടി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു, അടിപൊളി പടക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സൂപ്പർ കില്ലർ വീടിനൊക്കെ വീണ്ടും കാണുന്നതായിരിക്കും. Bye-bye.